മാളു, മോളെ ഇതാ നീ കൊതിച്ച വാവ, നീ താഴ്ത്തു വെക്കാതെ നോക്കിക്കൊള്ളാമെന്ന് എന്നോട് വാക്കു പറഞ്ഞ കൺമണി ലിവിംഗ് റൂമിലെ വിസ്മയുടെ ചിത്രത്തിന് അഭിമുഖമായി തന്റെ കുഞ്ഞാവെ ചേർത്ത് നിർത്തി വിജിത്ത് ഇത് പറയുമ്പോൾ ആ വാക്കുകൾ മുഴുവിക്കാനാകുന്നുണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞിനെ ലാളിക്കാൻ മറ്റാരെക്കാളും കൊതിച്ച മാളു. അവൾ ഇന്ന് ഈ ലോകത്തില്ല. ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന വിസ്മയുടെ ചിത്രത്തിലേക്ക് വിജിത്തിന്റെ കുഞ്ഞിന്റെ കൈകൾ അപ്പോൾ ഒന്നും അറിയാതെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ കാഴ്ച കൂടിയായപ്പോൾ വിസ്മയുടെ ഓർമ്മകൾ പിന്നെയും ആ വീടിനെ കണ്ണീർ കടലാക്കി. കൂടപ്പിറപ്പായ വിജിത്തിന്റെ കുഞ്ഞിനെ വിസ്മയ കൈലേന്തി നിൽക്കുന്ന സങ്കല്പ ചിത്രം പിറവിയെടുക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാഴ്ചയാണിത്. സങ്കടമഴ പെയ്തു തോരാത്ത ആ വീട്ടിലേക്ക് കൺമണി എത്തുമ്പോൾ വിസ്മയുടെ സഹോദരൻ വിജിത്തിനും അച്ഛൻ ത്രിവിക്രമൻ നായർക്കും അമ്മ സജിതയ്ക്കും സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് പോലും തിരിച്ചറിയാനായിരുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ ആറുമാസക്കാരൻ കുഞ്ഞാവ നീൽ കൊഞ്ചിച്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരിയിൽ അവർ തങ്ങളുടെ മാളുവിനെ കാണും. അവളുടെ ഓർമ്മകളെ തൊട്ടറിയും. തന്റെ പെങ്ങളും കുഞ്ഞുമൊക്കെയുള്ള ഒരു സന്തോഷ ചിത്രം 1000 വട്ടം വിജിത്ത് മനസ്സിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരുന്നു. പക്ഷെ അത് സംഭവിക്കും മുൻപേ വിധി ആ പുഞ്ചിരിയെ നിർദാക്ഷിണ്യം തിരിച്ചെടുത്തുകൊണ്ടുപോയി. തന്റെ കുഞ്ഞിനെ ഒക്കത്തേറ്റി മാളു നിൽക്കുന്ന സങ്കല്പ ചിത്രം ഹൃദയത്തോട് ചേർത്തു നിർത്തി വിജിത്ത് സംസാരിക്കുകയാണ്. തന്റെ കുഞ്ഞാവെ കൊഞ്ചിപ്പിക്കാൻ കൊതിച്ച മാളുവിനെ വിസ്മയപ്പറ്റി. മരണമില്ലാത്ത ആ ഓർമ്മ ചിത്രത്തെക്കുറിച്ച്. ഞങ്ങളെക്കാളേറെ കൊതിച്ചത് അവളാണ്. കൊഞ്ചിക്കാനും കൂട്ടിരിക്കാനും ഞാനുണ്ടാകുമെന്ന് ആവശ്യത്തോടെ പറഞ്ഞതും അവളാണ്. അവൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ എന്റെ ഭാര്യ ഡോക്ടർ രേവതി 6 മാസം ഗർഭിണിയാണ്. പക്ഷേ അവൾ കൊഞ്ചിക്കാൻ കൊതിച്ച കുഞ്ഞാവ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൾ ഇല്ലാതെ പോയി. എനിക്കുറപ്പുണ്ട് അരികിലില്ലെങ്കിലും അകലെ എവിടെയോ മറിഞ്ഞിരുന്ന മാളു എന്റെ മോനെ കാണുന്നുണ്ട്. എന്റെ കുഞ്ഞിന്റെ സ്വപ്നങ്ങളിലെത്തി അവനോട് വർത്തമാനം പറയുന്നുണ്ട്, വിജിത്ത് കണ്ണുനീർ തുടച്ചു പറഞ്ഞു. എന്റെ കല്യാണം നടക്കുമ്പോഴൊക്കെ വിസ്മയ വളരെ ആക്റ്റീവായി ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മറച്ചുവെച്ച് അവൾ അവസാനമായി ചിരിച്ചു നിന്നത് എന്റെ വിവാഹത്തിനായിരുന്നിരിക്കണം. വിവാഹത്തിന്റെ വീഡിയോ നോക്കിയാൽ അറിയാം, ഡാൻസിലൊക്കെ മാളു അത്രയേറെ സന്തോഷവതിയായിരുന്നു. അന്ന് തൊട്ടേ പ്രശ്നങ്ങൾ പുകഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാകണം കിരണന്റെ വീട്ടുകാരൊന്നും വിവാഹത്തിന് സംബന്ധിച്ചിരുന്നില്ല. കിരണന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് സഹിക്കട്ട് അവൾ കുറെ കാലം വീട്ടിലുണ്ടായിരുന്നു. അവളും എന്റെ ഭാര്യ രേവതിയും നല്ല കൂട്ടായിരുന്നു. വിവാഹത്തിന് ശേഷം ഉടൻ തന്നെ ഒരു കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ എന്റെ കുഞ്ഞിന്റെ വരവിനായുള്ള മാളുവിന്റെ കാത്തിരിപ്പാണ് ആ സ്വപ്നത്തിലേക്ക് ഞങ്ങളെ അതിവേഗം എത്തിച്ചത്. കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്റെ മാളുവിന്. ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും കൊഞ്ചിക്കാതെയും കളിപ്പിക്കാതെയും വിടില്ല. മാളു വന്ന് എപ്പോഴും പറയും, ചേട്ട എനിക്ക് നിങ്ങളൊരു കുഞ്ഞുവാവെത്താം, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന്. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവനെ തറയിൽ വെക്കില്ല, നോക്കിക്കൂ. ഞാനും കുഞ്ഞാവയുമായി ഫോട്ടോ ഇട്ടെടുത്ത് തകർക്കും, നിങ്ങൾക്ക് തരില്ല. ചേട്ടനും ചേച്ചിയും കുഞ്ഞിനെ നോക്കണ്ട, ധൈര്യമായി ജോലിക്ക് പോയിക്കോ. വാവയെ നോക്കി ഞാനിവിടെ ഇരുന്നോളാം, ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കും. അന്നവൾ പറഞ്ഞതിപ്പോൾ ഓർക്കാൻ കൂടി വയ്യ. വിജിത്ത് ഒരു നിമിഷം കണ്ണുനീർ തുടച്ചു. ഇനി ഒരുമിച്ചു പോകില്ലെന്ന് ഉറപ്പിക്കുകയും ഡിവോഴ്സിന്റെ ഘട്ടം എത്തുകയും ചെയ്തപ്പോഴാണ് അവൻ വന്ന് മാളുവിനെ വിളിച്ചുകൊണ്ടുപോയത്. അന്ന് കോളേജ് ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു അവർ. ഞങ്ങൾ പോലും അറിയാതെ സ്നേഹം നടിച്ച് അവളുടെ അരികിലെത്തി കൂട്ടിക്കൊണ്ടുപോയി. അതിൽ പിന്നെയാണ് ഈ നാടുമൊത്തവും ചങ്കിടുപ്പോട് കേട്ട സകല ദുരന്തങ്ങളും ഉണ്ടായത്. അവൾ ഒത്തിരി അനുഭവിച്ചു. ഒടുവിൽ എല്ലാ വേദനകൾക്കും അവധി നൽകി എന്റെ മാളു പോകുമ്പോഴും അവൾ കാണാൻ കൺകൊതിച്ച കുഞ്ഞാവ് രേവതിയുടെ ഉള്ളിൽ മുട്ടിടുന്നുണ്ടായിരുന്നു. കാണാൻ ആശിച്ച കുഞ്ഞാവയ്ക്ക് വേണ്ടിയെങ്കിലും അവൾ ഈ മണ്ണിൽ നിൽക്കേണ്ടിയിരുന്നു. പക്ഷേ വിധി വിജിത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു. വാവയുണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തെക്കാൾ ഉപരി സങ്കടമായിരുന്നു. നീൽമോന്റെ പുഞ്ചിരി കാണാൻ അവളില്ലല്ലോ എന്ന വേദന ഓരോ നിമിഷവും മനസ്സിൽ പടർന്നു കയറി. മരണം കൊണ്ടുപോയ ഓർമ്മകളെ ചിത്രങ്ങളായി പുനർജനിപ്പിക്കുന്ന അജില ജനീഷ് എന്ന കലാകാരി ആ ഇടയ്ക്കാണ് പരിചയപ്പെടുന്നത്. മരിച്ചു മൺമറഞ്ഞവരുടെ ഓർമ്മകൾക്ക് വരകളിലൂടെ പൊതുജീവൻ നൽകുന്ന അജിലയുടെ കലാസൃഷ്ടികളോട് ശരിക്കും പറഞ്ഞാൽ ബഹുമാനമാണ്. എന്റെ കുഞ്ഞിനെ മാളുവിനെയും ചേർത്ത് നിർത്തി നല്ലൊരു പെയിന്റിംഗ് ചെയ്തു തരാൻ ഒരിക്കൽ അജിലയോട് പറഞ്ഞിരുന്നു. ചേട്ട വാവ കുറച്ചുകൂടി വളരട്ടെ, 6 മാസമെങ്കിലും ആകട്ടെ എന്ന് അജില പറഞ്ഞു. ശരിയാണെന്ന് എനിക്കും തോന്നി. ഇത്തിരി കൂടി വളർന്നു കഴിയുമ്പോൾ വാവയുടെ മുഖം കൃത്യമായി മനസ്സിൽ ഒപ്പിയെടുക്കാനാകുമല്ലോ. അങ്ങനെ കുഞ്ഞാവയുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് 6 മാസമൊക്കെ ആയപ്പോൾ അജില തന്നെ ഇങ്ങോട്ട് പഴയ പെയിന്റിങ്ങിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. കുഞ്ഞിന്റെ നല്ലൊരു ചിത്രം അയച്ചു കൊടുത്തു. ഒടുവിൽ നാടുകൾക്കിപ്പുറം ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഞങ്ങളെ തേടി അജിതയുടെ കളർ പെൻസിലിന്റെ വക കൊറിയർ എത്തി. എന്റെ ഒരു ബന്ധുവാണ് അത് കളക്ട് ചെയ്ത് വീട്ടിലെത്തി. വീട്ടിലെത്തിയ ശേഷമുള്ള രംഗങ്ങൾ ശരിക്കും വികാര നിർഭരമായിരുന്നു. ചിത്രം കണ്ട മാത്രയിൽ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു. ആ ചിത്രത്തെ നോക്കി ഓരോ തവണ കണ്ടെടുക്കുമ്പോഴും അവർ മാളുവിനെ ഓർത്ത് നെഞ്ചുനീറി. അമ്മയെ ആശ്വസിപ്പിക്കാനായിരുന്നു ഏറ്റവും പാടുപെട്ടത്. ആ നിമിഷങ്ങളിലൊക്കെയും ഇങ്ങനെയൊരു ചിത്രം ചെയ്യിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത്രമാത്രം മനോഹരമായിട്ടാണ് അജില ആ ചിത്രത്തിന് ജീവൻ നൽകിയത്. ആ ചിത്രവും അജിലയും ഞങ്ങൾ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവ്, അവനിപ്പോൾ ഒന്നും തിരിച്ചറിയുന്നുണ്ടാകില്ല. പക്ഷെ വളർന്നു വലുതാകുമ്പോൾ ഒരു നാൾ ദൂരെ മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ ചൂണ്ടി അവനോട് പറയണം. അവന്റെ വരവും കാത്തിരുന്ന എന്റെ മാളുവാണ് ആ കാണുന്നതെന്ന്, അവന്റെ അമ്മായി അവനെ ഒത്തിരി സ്നേഹിച്ചിരുന്നെന്ന് വിജിത്ത് പറഞ്ഞു നിർത്തി.